ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഹോളി സ്പിരിറ്റ് പോർട്ടൽ, പരിശുദ്ധാത്മാവിൻ്റെ പോർട്ടലിൻ്റെ കീഴിൽ നാം ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാലുള്ള ആശീർവാദങ്ങൾ അനുഭവിക്കുവാൻ കഴിയും. കഴിഞ്ഞുപോയ ദിനങ്ങളിൽ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭ്യമാകുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ്. കാറ്റിനെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ കൃപയാൽ അവസരം ലഭിച്ചു. വീഞ്ഞിനെക്കുറിച്ച്, എണ്ണയെക്കുറിച്ച്, നദിയെക്കുറിച്ച്, മഴയെക്കുറിച്ച്, പ്രാവിനെക്കുറിച്ച്, ഏറ്റവും അവസാനമായിട്ട് നമ്മളിപ്പോൾ സ്പർശിച്ചിരിക്കുന്നത് തീയെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തീയ്ക്ക് സമാനമാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മുടെ മേൽ കത്തും. തീ കൊണ്ടുള്ള സ്നാനം. സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിനെക്കുറിച്ചും അവിടുത്തെ ശുശ്രൂഷകളെക്കുറിച്ചും പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനപ്പെടുത്തും. തീ കൊണ്ടുള്ള സ്നാനം. ആ തീ കൊണ്ടുള്ള സ്നാനം വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലുള്ള പതിരുകളെല്ലാം കത്തിപ്പോകുന്നത്. പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളെ, എല്ലാ പതിരുകളും കത്തിപ്പോയി. പരിശുദ്ധാത്മാവിൻ്റെ തീ കൊണ്ടുള്ള സ്നാനം സ്വീകരിച്ച് ദൈവരാജ്യത്തിൽ നാം വളരെ പ്രയോജനപ്പെടണം, വളരെ പ്രയോജനപ്പെടണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 5:10 അതിൻ്റെ 19 വാക്യത്തിൽ, 1 തെസ്സലോനിക്കർ 5:19 വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, ആത്മാവിനെ കെടുക്കരുത്. പൗലോസിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ പൗലോസിൻ്റെ 2 മിഷണറി യാത്ര യൂറോപ്പിലേക്കുള്ള വാതിലുകൾ തുറന്ന് കൊടുത്തു. അതൊരു വലിയ അത്ഭുതകരമാകുന്ന ശുശ്രൂഷ അവസരമായിരുന്നു. 1 മിഷണറി യാത്രയിൽ അപ്പോസ്തല പ്രവൃത്തി 13 മുതലുള്ള അധ്യായങ്ങളിൽ കാണുവാൻ കഴിയുന്നത് പൗലോസ് 13-14 അധ്യായങ്ങളിൽ ഏഷ്യൻ ഭാഗങ്ങളിൽ ശുശ്രൂഷിച്ചു. ടർക്കിയുടെ ആ ഭാഗങ്ങളിലൊക്കെ ശുശ്രൂഷിച്ചു. ചില സഭകൾ സ്ഥാപിച്ചതിന് ശേഷം വീണ്ടും മടങ്ങി അന്ത്യോക്യയിൽ വന്നു. യെരുശലേമിൽ 15 അധ്യായത്തിൽ പോയി. 16 അധ്യായത്തിൽ വീണ്ടും ഈ സഭകൾ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ശുശ്രൂഷകൾ ചെയ്യുവാൻ പൗലോസ് ആഗ്രഹിച്ചു. ബർണബാസും പൗലോസും കൂടെ 1 മിഷണയാത്രയിൽ ബർണബാസും പൗലോസും കൂടെ ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. അങ്ങനെ അവരെ ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ ബർണബാസ് മർക്കോസിനെ സഹായിയായി കൂട്ടണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ പൗലോസിന് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം മർക്കോസ് 1 മിഷണറി യാത്രയിൽ ഇടയ്ക്ക് വെച്ച് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. മർക്കോസ് യൗവനക്കാരനല്ലേ, ഹോം സിക്നെസ് ഉണ്ടായി വീണ്ടും മടങ്ങി വീട്ടിലേക്ക് പോയി. ശുശ്രൂഷയിൽ വിശ്വസ്തനാകാതിരുന്ന മർക്കോസ് 2 മിഷണറി യാത്രയിൽ തങ്ങളോടുകൂടെ വരരുത് എന്ന് പൗലോസ് നിഷ്കർഷിച്ചു. അതുകൊണ്ട് പൗലോസും ബർണബാസും തമ്മിൽ അവിടെ വെച്ച് പിരിയുകയാണ്. പൗലോസ് സീലാസിനെ കൂട്ടിക്കൊണ്ട് യാത്ര ആരംഭിക്കുന്നു. ബർണബാസ് മർക്കോസിനെ കൂട്ടിക്കൊണ്ട് കുപ്രോസ് ദ്വീപിലേക്ക് പോവുകയാണ്. ഇവിടെ വലിയൊരു അത്ഭുതകരമാകുന്ന വഴിത്തിരിവുണ്ടാകുന്നു. പൗലോസ് വീണ്ടും ഏഷ്യൻ ഭാഗങ്ങളിൽ തന്നെ ശുശ്രൂഷിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. പ്രത്യേകിച്ച് എഫസോസിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനോട് പറഞ്ഞു, ആസിയയിൽ വചനം പ്രസംഗിക്കരുത്. അത് പൗലോസിനുള്ള പ്രത്യേക നിർദ്ദേശമാണ്. ആസിയയിൽ നീ ഇപ്പോൾ വചനം പ്രസംഗിക്കരുത്. വഴി തുറന്നുകൊടുത്തു. ത്രോവാസിലായിരുന്നപ്പോൾ, ത്രോവാസ് ഒരു തുറമുഖ നഗരമാണ്. 16 അപ്പോസ്തല പ്രവൃത്തി 16 ത്രോവാസിലായിരുന്ന സന്ദർഭത്തിൽ അത്ഭുതം സംഭവിച്ചു. ഫിലിപ്പിയിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോകുവാനുള്ള, മാസിഡോണിയൻ ഭാഗങ്ങളിലേക്ക് പോകുവാനുള്ള വാതിൽ തുറക്കപ്പെടുകയാണ്. സ്വപ്നത്തിൽ ഒരു മനുഷ്യനെ കണ്ടു, ദർശനത്തിൽ ഒരു മനുഷ്യനെ കണ്ടു, മാസിഡോണിയനാകുന്നൊരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം പറയുകയാണ്, വന്ന് ഞങ്ങളെ സഹായിക്കുക. ത്രോവാസിൽ നിന്ന് ഫിലിപ്പിയിലേക്ക് പോകുന്നു, മാസിഡോണിയൻ ഭാഗങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ ഫിലിപ്പിയിൽ എത്തിച്ചേർന്ന് അവിടെ ശുശ്രൂഷ ആരംഭിക്കുന്ന ആ സന്ദർഭത്തിൽ ഫിലിപ്പിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ചില നാളുകൾ ഫിലിപ്പിയിലായിരുന്നപ്പോൾ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. തെരുവിലുണ്ടായിരുന്ന ഭൂതഗ്രസ്തയാകുന്ന ഒരു പെൺകുട്ടിയിൽ വിടുതൽ സംഭവിച്ചു. അങ്ങനെ ഒരു വലിയ ദൈവപ്രവൃത്തി നടന്നു. തുയഥൈരക്കാരിയാകുന്ന ആ സഹോദരിയുടെ വീട്ടിൽ
പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ പല കാര്യങ്ങൾ ഫിലിപ്പിയിൽ നടന്നു. എന്നാൽ ഈ ഭൂതഗ്രസ്തയാകുന്ന പെൺകുട്ടിയിൽ നിന്ന് ഭൂതം വിട്ടുപോയതോടുകൂടെ പൗലോസ് പിടിക്കപ്പെട്ടു. ദേശത്ത് ഉള്ളവർ, ദേശത്തിൻ്റെ അധിപതികളും അതിൻ്റെ ഭരണാധികാരികളും പൗലോസിനെ പിടിച്ച് തടവറയിലാക്കുകയാണ്. ഏറ്റവും അകത്തെ തടവറയിലാക്കി കാലും കൈയുമൊക്കെ കാലാമത്തിലിട്ട് പൂട്ടി, കൈ ചങ്ങല കൊണ്ട് പൂട്ടി, അങ്ങനെ ആ തടവറയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അവിടെയും ഒരു അത്ഭുതം സംഭവിച്ചു. ഒരു മഹാത്ഭുതം അവിടെയും സംഭവിച്ചു. തടവറ ആ രാത്രിയിൽ തുറക്കപ്പെട്ടു. പൗലോസ് അടുത്ത ദിവസം അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം, ഫിലിപ്പിയിൽ നിന്ന് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവസരം ലഭിച്ച് അങ്ങനെ തെസ്സലോനിക്കയിൽ എത്തിച്ചേരുകയാണ്. 17-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി, 17-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനാകുന്ന പൗലോസും സംഘവും തെസ്സലോനിക്കയിൽ എത്തിച്ചേരുകയാണ്. തെസ്സലോനിക്കയിൽ വന്ന് തെസ്സലോനിക്കയിൽ ഒരു സഭ സ്ഥാപിക്കുവാൻ അവർ പ്രസംഗിച്ചു. അതിൻ്റെ പരിണത ഫലമായി ചിലർ വിശ്വസിച്ചു. അങ്ങനെ ഒരു സഭ സ്ഥാപിക്കുവാൻ കർത്താവ് അവസരം കൊടുത്തു. ചില മാസങ്ങളാണ് അവിടെ തെസ്സലോനിക്കയിലായിരുന്ന ചെറിയ കാലയളവിനുള്ളിൽ തന്നെ ഒരു സഭ അവിടെ സ്ഥാപിച്ചു. അപ്പോൾ അത് പുതുതായിട്ട് യേശുക്രിസ്തുവിലേക്ക് വന്നിരിക്കുന്ന ആ ദേശനിവാസികൾ, അവർക്ക് ദീർഘമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ആരംഭ ദിവസങ്ങളിൽ തന്നെ പരിശുദ്ധാത്മാവ് അവരെ സ്പർശിച്ചു എന്ന് വളരെ വ്യക്തമാകുന്നു. പെട്ടെന്ന് തന്നെ അവിടെയും പീഡനമുണ്ടായി. തെസ്സലോനിക്കയിൽ നിന്ന് ബയോറയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ബയോറയിൽ നിന്ന് വീണ്ടും ഏദൻസിലേക്ക് പോയി. ഏദൻസിൽ നിന്നാണ് കൊരിന്തിൽ വരുന്നത്. കൊരിന്തിലായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഫസ്റ്റ് തെസ്സലോനിയൻസ് എഴുതുന്നത്. 14 ലേഖനങ്ങൾ അല്ലെങ്കിൽ 13 ലേഖനങ്ങൾ പൗലോസ് എഴുതി. ആ ലേഖനങ്ങളിൽ ആദ്യത്തെ ലേഖനമാകുന്നു ഫസ്റ്റ് തെസ്സലോനിയൻസ്. പൊതുവിൽ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ചിലർ പറയുന്നു ഗലേഷ്യൻസ് ആണ് ആദ്യ ലേഖനമെന്ന്. അങ്ങനെയുമാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ പൊതുവിൽ ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത് ഫസ്റ്റ് തെസ്സലോനിയൻസ് ആകുന്നു പൗലോസ് എഴുതിയ ആദ്യത്തെ ലേഖനം. നമുക്ക് വേണ്ടി ദൈവം ആ അഭിഷക്തനെ എഴുന്നേൽപ്പിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് യേശുക്രിസ്തുവിന് ശേഷമായിട്ട് ദൈവസഭയുമായുള്ള ബന്ധത്തിൽ, ദൈവസഭയുടെ ഇന്നത്തെ വിശാലതയ്ക്കും ഉപദേശപരമാകുന്ന ഉറപ്പിനുമൊക്കെ കാരണമാകുന്ന നിലയിൽ ദൈവം പൗലോസിനെ ഉപയോഗിച്ചു. യേശുക്രിസ്തുവിന് ശേഷം പൗലോസ്, പൗലോസിന് ശേഷം പിന്നീട് നമുക്ക് വേണമെങ്കിൽ പറയാം വില്യം ജെ സെയ്മൂർ, അല്ലെങ്കിൽ അതിനു മുന്നമേ മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതറിനെ ദൈവം ഉപയോഗിച്ചു. ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ സഭ മറ്റെന്തെങ്കിലും ആയിപ്പോകേണ്ടതായിരുന്നു. എന്നാൽ അതിൽ നിന്ന് സഭയെ പുറത്തെടുത്തവരാണ്. പൗലോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചത് കൊണ്ടാണ് യഹൂദ മതത്തിലെ ഒരു സെക്റ്റായിട്ട് തുടരേണ്ട ക്രിസ്ത്യാനികൾ, ഫരീശന്മാരെ പോലെ, സദൂക്യന്മാരെ പോലെ മറ്റൊരു സെക്റ്റായിട്ട് അത് തുടരുമായിരുന്നു. യഹൂദ മത സംവിധാനത്തിൽ നിന്നൊരിക്കലും യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആ സംഘം പുറത്തു വരുമായിരുന്നില്ല. അങ്ങനെയുള്ള വലിയ തർക്കങ്ങളൊക്കെ അപ്പോസ്തല പ്രവൃത്തി 15-ാമത്തെ അധ്യായത്തിൽ നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. അവിടെ ഒരു വലിയൊരു പിളർപ്പുണ്ടാകേണ്ടതാണ്. യഹൂദന്മാരുടെ പക്ഷമെന്നും ജാതികളുടെ പക്ഷമെന്നും പറഞ്ഞുകൊണ്ട് സഭ രണ്ടായിട്ട് പിളരേണ്ട ഒരു സന്ദർഭമായിരുന്നു അപ്പോസ്തല പ്രവൃത്തി 15-ാമത്തെ അധ്യായം. യെരുശലേമിൽ നടക്കുന്ന ആ സുന്നഹദോസിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും സഭയെ അങ്ങനെ ഒരു പിളർപ്പ്, ആരംഭത്തിൽ തന്നെ ഒരു പിളർപ്പുണ്ടാകാതെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച ഒരു ഉപകരണമാണ് അപ്പോസ്തലനാകുന്ന പൗലോസ്. മാത്രവുമല്ല, സഭയെ യഹൂദന്മാരുടെ ആ സംവിധാനത്തിൽ നിന്ന് പുറത്തെടുത്ത്, ദൈവസഭ യഹൂദ മതത്തിന്റെ ഭാഗമല്ല, ദൈവസഭ ദൈവത്തിന്റെ സഭയാണ്. യഹൂദ മതത്തിൽ നിന്ന് ദൈവസഭ വ്യത്യസ്തമാകുന്നു എന്ന ആ നിലയിൽ സഭയ്ക്ക് സ്വന്തമായിട്ടുള്ള, സഭയുടെ യഥാർത്ഥമാകുന്ന ആ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ച അപ്പോസ്തോലനാകുന്നു അപ്പോസ്തോലനാകുന്ന പൗലോസ്. ആ നിലയിൽ ധൈര്യശാലിയാകുന്ന മറ്റൊരു അപ്പോസ്തോലന്മാർക്കും അത്തരത്തിലൊരു ധൈര്യം ഉണ്ടാകുമായിരുന്നില്ല. അവരെല്ലാം യഹൂദന്മാരാകുന്നതിനാൽ യഹൂദ മത സംവിധാനത്തിൽ തന്നെ അവർ തുടരുമായിരുന്നു. അപ്പോസ്തോലനാകുന്ന പൗലോസ് അദ്ദേഹവും യഹൂദനാണ്, ബെന്യാമീൻ ഗോത്രക്കാരനാണ്.
അദ്ദേഹം ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് വചനം പിടിച്ച വ്യക്തിയാണ്, തോറ പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് ദൈവം ധൈര്യം കൊടുത്തു. ഈ യഹൂദ മത സംവിധാനത്തിൻ്റെ ഒരു സെക്റ്റായിട്ട് ഈ ക്രൈസ്തവ അനുഭവം തുടരാതിരിക്കുവാൻ വേണ്ടി പൗലോസിന് ധൈര്യം കൊടുത്തു. അതിൽ നിന്ന് ദൈവസഭയെ പുറത്തെടുക്കുവാൻ, ദൈവമക്കളെ പുറത്തെടുക്കുവാൻ, ആ മത സംവിധാനത്തിൽ നിന്ന് ദൈവമക്കളെ പുറത്തെടുക്കുവാൻ, അല്ലെങ്കിൽ ആ മത സംവിധാനത്തിൻ്റെ ഭാഗമായി തുടരുമായിരുന്നു. യേശുക്രിസ്തു ന്യായപ്രമാണം അനുസരിച്ചിരുന്നുവല്ലോ. യേശുക്രിസ്തു ന്യായപ്രമാണം അനുസരിച്ചിരുന്നതിനാൽ ന്യായപ്രമാണ സംവിധാനത്തിൽ തന്നെ തുടരണമെന്ന് ബാക്കിയുള്ളവർ നിഷ്കർഷിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരങ്ങനെ പറയുവാൻ സാധ്യതയുണ്ടായിരുന്നു. അതിൽ നിന്ന് പ്രമാണത്തിൻ്റെയും നിയമത്തിൻ്റെയും ബന്ധനത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ മാർഗം, വിശ്വാസത്തിൻ്റെ മാർഗത്തെ അടിവരയിട്ട് ഉറപ്പിച്ചത് ക്രൈസ്തവ മാർഗം എന്ന് പറയുന്നത് ബൈ ഫെയ്ത്ത് ആകുന്നു, വിശ്വാസത്തിൻ്റെ മാർഗമാകുന്നു എന്നുള്ള ആ സത്യം, യേശു ക്രിസ്തു പഠിപ്പിച്ച ആ സത്യത്തെ ജനത്തിൻ്റെ നടുവിൽ അടിവരയിട്ട് ഉറപ്പിച്ച് അത് അവരുടെ ഭാഗമാക്കി തീർക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച അപ്പോസ്തലനാണ് അപ്പോസ്തലനാകുന്ന പൗലോസ്. പൗലോസ് തെസ്സലോനിക്കർക്ക് ഈ ലേഖനം എഴുതുന്ന സന്ദർഭത്തിൽ, ഈ ഒന്നാമത്തെ ആദ്യമായിട്ട് എഴുതുന്ന ഒരു ലേഖനമാണ് ഇങ്ങനെ. ഈ ലേഖനം എഴുതുന്ന സന്ദർഭത്തിൽ, ഈ ലേഖനം 2000 വർഷം കഴിഞ്ഞാലും ഈ നമ്മെപ്പോലെയുള്ളവർ ഇത് പഠിപ്പിക്കുമെന്ന് പൗലോസ് കരുതിക്കാണുകയില്ല. ഒരു കത്തെഴുതുകയാണ്. ഒരു ഇൻഫന്റ് ചർച്ചാണ് തെസ്സലോനിക്കയിലെ സഭ. ചില മാസങ്ങളെ ആയിട്ടുള്ളൂ. ഇപ്പോൾ പൗലോസ് കുരുന്തിലായിരിക്കുകയാണ്. കുരുന്തിലായിരിക്കുമ്പോൾ 2 വട്ടം തിരിച്ച് തെസ്സലോനിക്കയ്ക്ക് പോകുവാൻ വേണ്ടി പൗലോസ് ശ്രമിച്ചു. എന്നാൽ സാത്താൻ തടഞ്ഞു എന്നാണ് ഒന്ന് തെസ്സലോനിക്കർ 2 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് തിമോത്തിയോസിനെ അയച്ച് സാത്താന്റെ പദ്ധതികളെ തകർത്തു. സാത്താൻ നിങ്ങളെ തടയുകയാണ് എങ്കിൽ അവൻ തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് നിങ്ങൾ ദൗത്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകരുത്. അവൻ കൊണ്ടുവരുന്ന സകല തടസ്സങ്ങളെയും തകർക്കുവാനുള്ള പൂർണ്ണ അധികാരം നമുക്കുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിൽ ദൈവം പൗലോസിനെ തടഞ്ഞു. അവിടെ ദൈവം തടയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എതിർക്കാൻ കഴിയത്തില്ല. ദൈവം പൗലോസിനോട് പറഞ്ഞ ആസിയിൽ വചനം പ്രസംഗിക്കരുത്. അവിടെ ദൈവം ഒരു വാതിൽ അടയ്ക്കുമ്പോൾ ഓർത്തുകൊള്ളണം, മറ്റൊരു വാതിൽ ദൈവം നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. അപ്പോസ്തലനാകുന്ന പൗലോസിന് വേണ്ടി ആസിയിലെ വാതിൽ ദൈവം അടയ്ക്കുമ്പോൾ അപ്പുറത്ത് യൂറോപ്പിന്റെ വാതിൽ തുറന്നിട്ടിട്ടാണ് കർത്താവ് ഈ വാതിൽ അടയ്ക്കുന്നത്. മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ ദൈവം വാതിലടയ്ക്കുമ്പോൾ മറന്നുപോകാതെ ഹൃദയത്തിൽ ഉറപ്പിക്കുക, മറ്റൊരു വാതിൽ തുറന്നിട്ടാണ് ദൈവം ഈ വാതിൽ അടയ്ക്കുന്നത്. എന്നാൽ പിശാച് ഒരു വാതിൽ അടച്ചു കഴിഞ്ഞാൽ ആ വാതിലിനെ അടിച്ച് പൊളിക്കണം. നമ്മൾ അവനടയ്ക്കുന്ന വാതിലിൻ്റെ മുൻപിൽ കരഞ്ഞോണ്ട് നിൽക്കരുത്. ആ വാതിലിനെ പൊളിക്കുവാനുള്ള പൂർണ്ണ അധികാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. പൗലോസിന്റെ മുൻപിൽ 2 വട്ടം പിശാച് തടസ്സം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പിശാച് പറഞ്ഞു, ഇനി ഞാൻ വരേണ്ട കാര്യമില്ല, എൻ്റെ ശിഷ്യൻ, ഞാൻ പരിശീലിപ്പിച്ചിരിക്കുന്ന എൻ്റെ കൊച്ചു മകൻ, അല്ലെങ്കിൽ എൻ്റെ മകൻ തിമോത്തിയോസ് അവൻ നിന്റെ പദ്ധതിയെ തകർക്കും. തിമോത്തിയോസ് ആ പൈശാചിക പദ്ധതികളെ തകർത്തുകൊണ്ട് തെസ്സലോനിക്കയിൽ പോയിട്ട് ആ ഇൻഫന്റ് ചേർച്ച്, ആ അടുത്ത നാളുകളിൽ സ്ഥാപിതമാകുന്ന ശൈശവ പ്രായത്തിലായിരിക്കുന്ന ആ സഭയിലെ വിശ്വാസികളെ കണ്ട് അവരുടെ ക്ഷേമമെല്ലാം അന്വേഷിച്ച് അവർക്ക് വേണ്ട വചനം കൊടുത്തതിന് ശേഷം തിമോത്തിയോസ് മടങ്ങി വന്നപ്പോൾ പൗലോസ് ആ സംഭവങ്ങളെല്ലാം കേട്ട് അവരെല്ലാവരും ബലപ്പെട്ടിരിക്കുന്നു, വിശ്വാസത്തിൽ ഉറച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത കേട്ട് അവർക്കെഴുതുന്ന കത്താണ് 1 തെസ്സലോനിക്കാ ലേഖനം എന്ന് പറയുന്നത്. ആ കത്തെഴുതുന്ന സന്ദർഭത്തിൽ അവർ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടികളൊക്കെ ഉൾപ്പെടുത്തി ഈ കത്തെഴുതുമ്പോൾ, ആ കത്തിൽ ഇതാ 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായത്തിൽ അവരോട് പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ കെടുത്തരുത്. 1 തെസ്സലോനിക്കർ 5:19 കെടുത്തരുത് എന്ന് പറയുമ്പോൾ അവിടെ പൗലോസ് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ മേൽ കത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ തീയാണ്. പരിശുദ്ധാത്മാവിന്റെ തീ നിങ്ങളുടെ മേൽ കത്തിയിരിക്കുന്നതിനാൽ ആ തീയെ നിങ്ങൾ കെടുത്തരുത്. വാ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ തീയെ കെടുത്തരുത്.
പൗലോസ് അവിടെ ശുശ്രൂഷിച്ച ആരംഭ ദിവസങ്ങളിൽ തന്നെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ തീ അവരുടെ മേൽ കത്തി. ഈ ദിവസങ്ങളിൽ വിശ്വസിക്കണം, ബാപ്റ്റിസം വിത്ത് ഫയർ അത് പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ തീ കൊണ്ടുള്ള അഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ തീ കൊണ്ടുള്ള അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും വളരെ വളരെ ആവശ്യമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനമാണ് തീ കൊണ്ടുള്ള അഭിഷേകം, അഗ്നി കൊണ്ടുള്ള ബാപ്റ്റിസം. നമ്മളതിനെ നിസ്സാരമായി കാണരുത്. വളരെ ഗൗരവമേറിയ ഒരു പരിശുദ്ധാത്മ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ തീ കൊണ്ടുള്ള സ്നാനം. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ, അന്യഭാഷയിൽ സംസാരിക്കുന്നവർ, അടുത്ത ഒരു നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. തീ കൊണ്ടുള്ള അഭിഷേകം അവർക്ക് ആ അനുഭവം ഉണ്ടായിരുന്നതിനാൽ പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങളുടെ മേൽ കത്തിയ ആ തീയെ നിങ്ങൾ കെടുത്തിക്കളയരുത്. ആ തീയെ കെടുത്തിക്കളയുവാൻ ഉള്ള സാഹചര്യങ്ങളൊന്നും നിങ്ങൾ കൊണ്ടുവരരുത് നിങ്ങളുടെ ജീവിതത്തിൽ. തീ എങ്ങനെ കെടുത്തിക്കളയുവാൻ കഴിയും? തീയെ കെടുത്തിക്കളയുവാൻ കഴിയുന്നത് സിൻ ഓഫ് കമ്മീഷൻ, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പാപം ചെയ്ത് ആ തീയെ കെടുത്തിക്കളയുവാൻ കഴിയും. അവരുടെ ജീവിതത്തിൽ വരുന്ന കമ്മീഷൻ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ മുഖാന്തരമായിട്ട് പാപം അവർ ചെയ്യുകയാണ് എങ്കിൽ പാപം മുഖാന്തരമായിട്ട് തീയെ അവർക്ക് കെടുത്തിക്കളയുവാൻ കഴിയും. മറ്റൊരു കാര്യമാണ് ഒമിഷൻ എന്ന് പറയുന്നത്. ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അത് വേണ്ടെന്ന് വയ്ക്കുകയാണ് എങ്കിൽ ആ ഒമിഷൻ മൂലമായിട്ട് തീ കെട്ടുപോകും. ഇവിടെ പറയുന്നുണ്ട് 16-ാമത്തെ വാക്യത്തിൽ, 1 തെസ്സലോനിക്കർ 5:16-17 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. തീ കത്തിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവേൻ. തീ കത്തിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ സന്തോഷമുള്ളൊരു മനസ്സാവശ്യമാണ്. വ്യാകുലത, ആകുലത, ഭയം, വെപ്രാളം ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ തീയെ കെടുത്തുന്നതാണ്. മറ്റൊരു കാര്യം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വളരെ ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ആരും ക്ഷീണിച്ചു പോകരുത്. കൺസിസ്റ്റൻസി ഇൻ പ്രെയർ, പ്രാർത്ഥനയിൽ നിങ്ങൾ തുടരണം. പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോകരുത്. എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനല്ല. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയം ശ്രദ്ധിക്കുക. അവിടുത്തെ ഒരുക്കനാളുകൾ ശ്രദ്ധിക്കുക. 3.5 വർഷം പ്രസംഗിക്കുവാൻ വേണ്ടി 30 വർഷത്തെ ഒരുക്കമായിരുന്നു. യേശുക്രിസ്തുവിന് 15-ാം വയസ്സിൽ ശുശ്രൂഷ ആരംഭിക്കാമായിരുന്നല്ലോ. എൻ്റെ ഒരു സുഹൃത്ത് 11-ാം വയസ്സിൽ പ്രസംഗിക്കുവാൻ തുടങ്ങി. അദ്ദേഹം ഇന്ന് 27 വയസ്സുള്ള വ്യക്തിയാണ്. അദ്ദേഹം സാധാരണ പറയാറുണ്ട്, ഞാൻ 16 വർഷമായി പ്രസംഗിക്കുകയാണ്. തൻ്റെ പിതാവിന് ഒരു ചർച്ച് മിനിസ്ട്രി ഉണ്ടായിരുന്നതിനാൽ 11-ാമത്തെ വയസ്സിൽ തന്നെ പിതാവിൻ്റെ ചർച്ചിൽ ശുശ്രൂഷിക്കുവാനുള്ള അവസരം ഈ ബാലകന് ലഭിച്ചു. അങ്ങനെ 11-ാം വയസ്സ് മുതൽ നല്ലതായി ശുശ്രൂഷിക്കും. 11-ാം വയസ്സ് മുതൽ തന്നെ ആധികാരികമായി ശുശ്രൂഷിക്കുന്ന നിലവാരത്തിലായിരുന്നു അദ്ദേഹം. പിന്നെ ശുശ്രൂഷിച്ച് ഇപ്പോൾ ശുശ്രൂഷിക്കുമ്പോൾ, 27-ാം വയസ്സിൽ ശുശ്രൂഷിക്കുമ്പോൾ ഒരു വചനപാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയെപ്പോലെയാണ് അദ്ദേഹം ശുശ്രൂഷിക്കുന്നത്. വളരെ മെച്ചുവറായിട്ടാണ് അദ്ദേഹം പറയും. 16 വർഷത്തെ ശുശ്രൂഷാ പരിചയം എനിക്കുണ്ട്. യേശു ക്രിസ്തുവിന് വേണമെങ്കിൽ 10-ാം വയസ്സിൽ, 12-ാം വയസ്സിൽ, 15-ാം വയസ്സിൽ ശുശ്രൂഷയിൽ പ്രവേശിക്കാമായിരുന്നല്ലോ. എന്നാൽ യേശു 30 വർഷത്തെ ഒരുക്കങ്ങൾ, ആ 30 വർഷത്തെ ഒരുക്കത്തിന് ശേഷമാണ് 3.5 വർഷം ശുശ്രൂഷിക്കുന്നത്. ആ 30 വർഷവും യേശു പ്രാർത്ഥനയിൽ ഒരുങ്ങിയെന്ന് നമുക്ക് ഉറപ്പിക്കാം. 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി 30 വർഷം പ്രാർത്ഥിക്കുക. 30 വർഷം പ്രാർത്ഥിച്ചതിന് ശേഷം ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ, യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനം സ്വീകരിച്ചതിന് ശേഷം വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ ആദ്യം യേശു ചെയ്യുന്നത് പ്രാർത്ഥിച്ചു. പിന്നീട് ദിനംതോറും മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ നിങ്ങൾ 35-ാമത്തെ വാക്യത്തിൽ പോവുകയാണെങ്കിൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, അധികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന്, അധികാലത്തെ ഇരുട്ടോട് അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടൊരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ശുശ്രൂഷ കാലഘട്ടത്തിൽ മുഴുവൻ യേശു ക്രിസ്തു നിരന്തരം പ്രാർത്ഥനയിലായിരുന്നു. എല്ലാ ദിവസവും ഇതാ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഡെയിലി പ്രാക്ടീസിൻ്റെ
ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്നത്തെ ദിവസം ആദ്യമായിട്ടായിരിക്കും ചിലപ്പം അപ്പോസ്തലന്മാരത് കാണുന്നത്. അധികാലത്തെ ഇരുട്ടോട് അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ശിമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. അവരന്വേഷിക്കുകയാണ്. രാവിലെ യേശുവിനെ കാണുന്നില്ല, അപ്പോൾ അന്വേഷിക്കുകയാണ്. ചെന്നപ്പോൾ യേശു ഒരു നിർജ്ജന സ്ഥലത്ത്, ഒരു സോളിറ്ററി പ്ലേസിൽ പോയിട്ട് യേശു പ്രാർത്ഥിക്കുകയാണ്. നോക്കുക, ആ മൂന്നര വർഷത്തെ ശുശ്രൂഷയിൽ ഉടനീളം യേശു പ്രാർത്ഥനയിൽ തീവ്രമായി ശ്രദ്ധിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പിന്നീട് ചില സന്ദർഭങ്ങളിൽ യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ അതിരാവിലെയുള്ള പ്രാർത്ഥന മാത്രമല്ല, ചില ദിവസങ്ങളിൽ യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ഗദസ്സമനയിൽ യേശു പ്രാർത്ഥിക്കുന്നത് കാണുവാൻ കഴിയുന്നു. കാൽവരി ക്രൂശിൽ യേശു 6 മണിക്കൂർ കിടക്കുമ്പോൾ അവിടെ യേശു പ്രാർത്ഥിക്കുന്നത് കാണുവാൻ കഴിയുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാർത്ഥനയിൽ തുടരണം. ഇപ്പോൾ യേശു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാത പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2000 വർഷമായിട്ട് യേശു സ്വർഗത്തിലാണ്. 2000 വർഷമായിട്ട് നമുക്ക് വേണ്ടി യേശു പക്ഷപാത പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവിൻ്റെ തീ നിങ്ങളുടെ മേൽ കത്തിയിരിക്കുന്നുവെങ്കിൽ ആ തീ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ നിലനിൽക്കണം, തുടരണം. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് പ്രാർത്ഥിച്ച് 5 മിനിറ്റ് പ്രാർത്ഥിച്ച് പിന്നീട് പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരനുഭവമല്ല. പ്രാർത്ഥനയിൽ തുടരണം. യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കൽ കൂടെ ഞാൻ പറയാം. 30 വർഷത്തെ പ്രാർത്ഥന, 3.5 വർഷത്തെ ശുശ്രൂഷ. 3.5 വർഷത്തെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു യേശു. വീണ്ടും എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് യേശു പ്രാർത്ഥിക്കുന്നു. പ്രത്യേക സന്ദർഭങ്ങളിൽ യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ശുശ്രൂഷ കാലയളവിൽ മുഴുവൻ യേശു തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഗദസ്സമനയിൽ യേശു പിടിക്കപ്പെടുന്നതിനു മുന്നമേ പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാൽവറി ക്രൂശിൽ യേശു പ്രാർത്ഥിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമായിട്ട് ഇപ്പോൾ 2000 വർഷമായിട്ട് സ്വർഗത്തിൽ യേശു നമുക്ക് വേണ്ടി പക്ഷപാത പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് മാതൃകയാക്കുവാൻ കഴിയുന്ന നമ്മുടെ നാഥനാകുന്ന കർത്താവാകുന്ന യേശു അവിടുത്തെ ആ മാതൃക അനുഗമിക്കുവാൻ, അതുപോലെ നടപ്പിലാക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. പൗലോസ് ഇവരോട് പറയുന്നത് നിങ്ങളുടെ മേൽ കത്തുന്ന തീ നിങ്ങൾ കെടുത്താതിരിക്കണം. നിങ്ങളുടെ മേൽ കത്തുന്ന തീ കെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ നിങ്ങൾ തുടരേണ്ടത് ആവശ്യമാണ്. ഇടവിടാതെ പ്രാർത്ഥിക്കണം. പ്രേ വിതൗട്ട് സീസിങ്, ഇടവിടാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ കത്തുന്ന ആ തീ ആളിക്കത്തുവാൻ പോകുന്നു. അത് തുടരുക മാത്രമല്ല, ആ തീ വർദ്ധിക്കുവാൻ പോകുന്നു, ആ ചൂട് വർദ്ധിക്കുവാൻ പോകുന്നു. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. യാതുർ ബക്കന തുബാര ലാവസ തർബിഖന യാധാര. അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ലാഖു തബാരാഖ സതരാമന റുതുബൈന യർബസു തർബൈന സൈഖു തർബൈന സൈൽബർതോന തിബർതനി റുസേരി അന്ത്രദിനി അൽബർതോനി ബഖഷ്ക തർബിനി ലമതുർ ബക്കന ജല മൗതുബിന യസക തുറ ദബിനിയ ഷൗറബഹ നദി അർധന അൽ ഫർബിനി അൽഖൻ അധികർത്ഥന. തെസ്സലോനിക്കയിലെ ദൈവമക്കളോട് പൗലൂസ് പറയുകയാണ്, നിങ്ങളുടെ മേൽ കത്തിയ ആ തീ തുടരേണ്ടത് ആവശ്യമാണ്. ആ തീയെ നിങ്ങൾ കെടുത്തരുത്, പാപം കൊണ്ട് കെടുത്തരുത്. പ്രാർത്ഥിക്കാതിരിക്കുന്നത് മൂലം കെടുത്തരുത്. ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നത് മൂലം കെടുത്തരുത്. നിങ്ങൾ ആ തീയെ ആളി കത്തിക്കണം. വിശുദ്ധമാകുന്ന ഒരു ജീവിതം നയിക്കുന്നതിലൂടെ, പ്രാർത്ഥിക്കുന്നതിലൂടെ, നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ ആ തീ നിങ്ങൾ ആളി കത്തിക്കേണ്ടത് ആവശ്യമാണ്. അത് കത്തിപ്പടരട്ടെ. നിങ്ങളുടെ മേൽ കത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അരികിൽ വരുന്നവരുടെ മേൽ കത്തും. അടുപ്പിലിരിക്കുന്ന വിറകിൽ കത്തുന്ന തീ അടുത്ത വിറകിൽ കത്തുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ തീ കത്തുന്ന വ്യക്തിയുടെ അരികിൽ വരുന്ന വ്യക്തിയുടെ മേൽ തീ കത്തുവാൻ പോകുകയാണ്. ഓ യെസ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മാച്ച് ബോക്സിൽ ആ തീപ്പെട്ടിക്കോലെടുത്ത് ഉരയ്ക്കുമ്പോൾ തീ കത്തുന്നത് പോലെ അഭിഷേകമുള്ളവന്റെ ജീവിതവുമായി നിങ്ങൾ ഉരസുമ്പോൾ നിങ്ങളുടെ മേൽ തീ കത്തുവാൻ പോകുകയാണ്. അഭിഷേകം, ആമേൻ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ ചലിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ നിങ്ങളുടെ മേൽ ചലിക്കട്ടെ.